ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കുങ്കണി ട്രഡീഷണൽ റെസിപ്പിയായ ദണാണ് പ്രിപ്പയർ ചെയ്യുന്നത് പേര് കേട്ട് ഞെട്ടണ്ട ഇതൊരു സ്റ്റൂ പോലത്തെ ഒരു കറിയാണ് ഇത് പ്രധാനമായിട്ടും ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ചെറു ചേമ്പ് അഞ്ച് മുതൽ ഏഴെണ്ണം വരെ പാവയ്ക്ക ഒരു ചെറിയ കഷ്ണം അച്ചിങ്ങ പയർ ഏകദേശം പത്തെണ്ണം പുളി നാല് മുതൽ ആറെണ്ണം വരെ ആകാം പച്ചമുളക് മൂന്നോ നാലോ എണ്ണം എരിവിനനുസരിച്ച് നമ്മൾ ആദ്യം എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൽ കാണുന്നത് പോലെ നീളത്തിൽ മുറിച്ച് വയ്ക്കുകയാണ് പാവക്കയുടെ കയ്പനുസരിച്ച് പാവക്കയുടെ അളവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വേണ്ടത് നാളികേരം നാളികേരം ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരകിയാൽ മതി ഇനി വേണ്ടത് ജീരകം ഒരു ടീസ്പൂൺ അടുത്തത് കറിവേപ്പില കറിവേപ്പില നമുക്ക് ധാരാളം യൂസ് ചെയ്യാം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കടുക് കടുക് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കടുക് താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ നാളികേര പാലെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമായ നാളികേരത്തിൻ്റെ പാലെടുത്ത് റെഡിയാക്കി വെക്കാം ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് റെഡിയാക്കി വെക്കാം ട്യൂ പോലെ വെക്കുന്ന കറി ആയതുകൊണ്ട് നമ്മൾ പച്ചക്കറികൾ തേങ്ങാ പാലിലാണ് വേവിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മളൊരു കുക്കറിലാണ് പച്ചക്കറികൾ വേവിക്കാനായിട്ട് വെക്കുന്നത് പാവയ്ക്ക ചെറു ചേമ്പ് അച്ചിങ്ങാപ്പയർ പിന്നെ പച്ചമുളക് ഇത്രയും നമ്മൾ നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് കുറുകി രൂപത്തിലുള്ള കറിയാണ് അത്ര നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കറിയുമല്ല എന്നാൽ അത്ര തിക്കായിട്ടുള്ള കറിയുമല്ല അതാണ് നമ്മൾ ചെറുചേമ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ താ നമ്മുടെ പച്ചക്കറികൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇതൊരു പാനിലേക്ക് മാറ്റി ഇനി ഇതിനാവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ചേമ്പ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ കറി നന്നായിട്ട് കുറുകി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ചേമ്പ് അവൈലബിൾ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടും ഈ കറി പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ പല ടേസ്റ്റുള്ള പച്ചക്കറികൾ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി കറി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കൊങ്കണി ക്യുസീൻ്റെ ഒരു പ്രത്യേകത ഒത്തിരി പേർക്കൊന്നും കൊങ്കണി കുറിച്ച് അറിയില്ല അപ്പം ഞാൻ ഇതിനു മുമ്പും ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടുനോക്കും കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാല് ചേർത്ത് വാങ്ങിവെക്കാം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇനി താളിച്ച് ചേർക്കുക എന്നുള്ളത് കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിനായിട്ടൊരു പാൻ വയ്ക്കുക പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകവും പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് സോട്ട് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി പെട്ടെന്ന് തയ്യാറായ കറിയല്ലേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിച്ച് ആയിട്ടുള്ള കറിയാണ് നല്ല ക്രീമിയാണ് കുറച്ച് കയ്പും കുറച്ച് പുളിയും കുറച്ച് എരിവും എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ ആണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ താങ്ക് യു